ഇത് കേരളമാണ്. കേരളത്തോടുള്ള കേന്ദ്ര സമീപനത്തിൽ എത്ര തന്നെ പ്രതിഷേധമുണ്ടെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഔദ്യോഗികമായി കേരള സർക്കാർ നൽകിയത് ഊഷ്മള സ്വീകരണവും വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയതിന് മുഖ്യമന്ത്രിയുടെ വക അഭിനന്ദനവും. എസ് എഫ് ഐ പിള്ളേരുടെ മുക്കിനുമുക്ക് പ്രതിഷേധ ചുടർഞ്ഞ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വേദിയിലിരുന്ന് ഇത് കണ്ട് ഞെട്ടിക്കാണും. കൊച്ചിയിൽ 4,000 കോടി രൂപയുടെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആ പദ്ധതികൾ പൂർത്തിയാക്കിയതിനാണ് മുഖ്യമന്ത്രി വക അഭിനന്ദനം. ഇന്ന് സൗഭാഗ്യദിനമാണെന്നും കേരളത്തിൻ്റെ വികസനോത്സവത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയതുമാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. കൊച്ചി കപ്പൽശാലയുടെ കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രവും 2-ാമത്തെ ട്രൈഡോക്കും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ LPG ഇറക്കുമതി ടെർമിനലും മോദി രാജ്യത്തിന് സമർപ്പിച്ചു. പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ നേരിട്ടെത്തിയതിന് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നന്ദിയും അറിയിച്ചു. 4,000 കോടി രൂപ മുടക്കുമുതലുള്ള പ്രൊജക്റ്റുകൾ ഉദ്ഘാടനം ചെയ്യുന്നതിനായി നേരിട്ടെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്ക് കേരളത്തിൻ്റെതായ നന്ദി ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. ഈ ഡ്രൈഡോക്കിലും അന്താരാഷ്ട്ര ഷിപ്പ് റിപ്പയർ ഫെസിലിറ്റിയിലും 2,000 വീതം ആളുകൾക്ക് പുതിയ തൊഴിൽ ലഭിക്കാനിടയുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ മൊത്തം 4,000 പേർക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ രണ്ട് പദ്ധതികളും എന്നതാണ് മനസ്സിലാക്കുന്നത്. വി ആർ ഡിലൈറ്റഡ് ടു ഹാവ് ദ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദിജി ഇൻ അവർ മിഡ്സ്റ്റ്. അറ്റ് ദ ഔട്ട്സെറ്റ് ലെറ്റ് മീ എക്സ്റ്റെൻഡ് എ വാം വെൽക്കം ടു ഹിം ആൻഡ് റീഅഫേം കേരളാസ് കമ്മിറ്റ്മെൻറ്റ് ടു ദ ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് അവർ കൺട്രി ബൈ പ്ലേയിങ് എ സപ്പോർട്ടീവ് റോൾ ആസ് ദ ഹോസ്റ്റ് സ്റ്റേറ്റ് ഇൻ മെഗാ പ്രോജക്ട്സ് സച്ച് ആസ് ദീസ്. രാജ്യത്തിൻ്റെ പൊതുവായ വികസനത്തിൽ കേരളം നൽകുന്ന മികച്ച പിന്തുണയുടെ ഉദാത്തമായ ദൃഷ്ടാന്തം കൂടിയാണിത്. മേക്ക് ഇൻ ഇന്ത്യയിലെ അവിഭാജ്യ ഘടകമായി മെയ്ഡ് ഇൻ കേരള മാറുന്നതിൻ്റെ മറ്റൊരുദാഹരണവും കൂടിയാണിത്. മെയ്ഡ് ഇൻ കേരള ഉൽപ്പന്നങ്ങൾ ഇന്ന് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്താകെ ശ്രദ്ധ ആർജിക്കുകയാണ്. പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് ഇങ്ങനെ: പുതിയ പദ്ധതികൾ വികസനത്തിൻ്റെ നാഴികക്കല്ലാകും. രാജ്യത്തെ ഏറ്റവും വലിയ ട്രൈഡോക്ക് യാർഡാണ് കൊച്ചിയിലേത്. 10 വർഷത്തിനിടെ ഷിപ്പിംഗ് മേഖലയിൽ ഉണ്ടായത് വൻ കുതിച്ചുചാട്ടമാണ്. കേന്ദ്ര പരിഷ്കരണ നടപടികൾ കാരണം തുറമുഖ മേഖലയിൽ നിക്ഷേപം കൂടി. ചരക്ക് കപ്പലുകൾക്ക് കാത്തുകിടക്കേണ്ട സാഹചര്യം ഒഴിവായി. തൊഴിലവസരം ഉയർന്നു. പുതിയ ട്രൈഡോക്ക് രാജ്യത്തിന് അഭിമാനമാണ്. കപ്പൽ അറ്റകുറ്റപ്പണികൾക്ക് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് ഒഴിവാകും. ഇന്ത്യ ഗൾഫ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി വികസന കുതിപ്പാകും. തൊട്ടു പിന്നാലെ മേക്ക് ഇൻ ഇന്ത്യയിലെ അവിഭാജ്യ ഘടകമായി മെയ്ഡ് ഇൻ ഇന്ത്യ കേരളം മാറുന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഇതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞു. ISRO വിജയകരമായി വിക്ഷേപിച്ച ചന്ദ്രയാൻ 3 മിഷനിലും ആദിത്യ മിഷനിലും കേരളത്തിൽ നിന്നുള്ള നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ പങ്കാളികളായിട്ടുണ്ട്. ചന്ദ്രയാൻ 3 മിഷനിൽ കേരളത്തിൽ നിന്നുള്ള 6 പൊതുമേഖലാ സ്ഥാപനങ്ങളും 20 MSME സ്ഥാപനങ്ങളുമാണ് പങ്കാളികളായത്. ആദിത്യ മിഷനിലാകട്ടെ കേരളത്തിലെ 4 പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് പങ്കാളികളായത്. കേരളത്തിന് അഭിമാനകരമാണിത്. ഓരോ സ്ഥാപനങ്ങളും നൽകിയ സംഭാവനകൾ മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു. ചന്ദ്രയാൻ 3 ഉപയോഗിക്കപ്പെട്ട 41 ഇലക്ട്രോണിക്സ് മോഡ്യൂളുകൾ നിർമ്മിച്ച് നൽകിയത് കെൽട്രോണാണ്. KMML നിന്നുള്ള ടൈറ്റാനിയം സ്പോഞ്ച് ഉപയോഗിച്ചുണ്ടാക്കിയ അലോയികളാണ് ബഹിരാകാശ പേടകത്തിലെ ക്രിട്ടിക്കൽ കമ്പണൻസ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചത്. ടൈറ്റാനിയം, അലുമിനിയം ഫോർജിങ്ങുകളും മറ്റ് അനുബന്ധ ഉപകരണങ്ങളും നിർമ്മിച്ച് നൽകിയത് സ്റ്റീൽ ആൻഡ് ഫോർജിങ്സ് ലിമിറ്റഡ് ആണ്. ആവശ്യമായ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലുകൾ ലഭ്യമാക്കിയത് TCC ആണ്. ആവശ്യമായ മെഷീൻ കമ്പണൻസ് നിർമ്മിച്ച് നൽകിയത് KALഉം സിഡ്കോയുമാണ്. കൊച്ചി വാട്ടർ മെട്രോയ്ക്കായി കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിക്കുന്ന അത്യാധുനിക പ്രകൃതി സൗഹൃദ ബോട്ടുകൾ ഏറെ ഉദാഹരണമാണ്. അവയുടെ രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും വാട്ടർ മെട്രോയും ഷിപ്പ്യാർഡും സഹകരിച്ചിട്ടുണ്ട്. പൊതുമേഖലാ സഹകരണത്തിൻ്റെ ഉദാത്ത മാതൃകയാണിതെന്ന് മുഖ്യമന്ത്രി പറയുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് അവയെ തേടി ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ ആവശ്യക്കാരെത്തുന്നു എന്നത് കേരളത്തിന് അഭിമാനകരമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നിർത്തിയപ്പോൾ പ്രധാനമന്ത്രിക്ക് മനസ്സിലായി കാണും കേരളം ശാസ്ത്ര വ്യവസായ രംഗത്ത് എത്രമാത്രം വളരുകയാണെന്ന്.